നമസ്കാരം. CPM CPA ഇടതുമുന്നണിയിലാണെങ്കിലും പരസ്പരം പോരിലാണ് രണ്ടുപേരും. തമ്മിൽ കണ്ടാൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ദൃശ്യങ്ങൾ അത് തെളിയിക്കുന്നതാണ്. CPI നേതാക്കളെ DYFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. മാത്രവുമല്ല, ഇതിപ്പോൾ ആദ്യമല്ല CPM CPI ചേരി തിരിഞ്ഞുള്ള പോര് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പത്തനംതിട്ട കൊടുമണ്ണിൽ CPI നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. DYFI പ്രവർത്തകർ റോഡിലിട്ട മർദ്ദന ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. മന്ത്രിമാർ അടക്കമുള്ള CPI നേതാക്കൾ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിച്ചോ എന്നറിയില്ല. എന്നാൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നും സതീശൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. തുടർഭരണം നാടൊട്ടുക്കും അക്രമം അഴിച്ചുവിടാനുള്ള അധികാരമല്ല, എന്തും ചെയ്യും എന്ന ധിക്കാരവും ധാർഷ്ട്യവുമാണ് CPMനുള്ളത്. എതിർ ശബ്ദങ്ങൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്ന ഹാലിളകി നടക്കുന്ന അണികളെ ഉത്തരവാദിത്തമുള്ള CPM നേതാക്കൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി. VD സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഈ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. ഒരു കൂട്ടം ജനാധിപത്യ വിരുദ്ധർ രാഷ്ട്രീയ എതിരാളികളെ തല്ലിച്ചതയ്ക്കുന്നതല്ല, മറിച്ച് ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയുടെ പ്രാദേശിക നേതാക്കളെ ഒന്നാം കക്ഷിയായ CPM പ്രവർത്തകർ ക്രൂരമായി ആക്രമിക്കുന്നതാണ്. പത്തനംതിട്ട അങ്ങാടിക്കലിൽ നടന്ന ഈ സംഭവം ഉച്ച മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ അടക്കമുള്ള CPI നേതാക്കൾ എന്തെങ്കിലും പ്രതികരിച്ചോ എന്നറിയില്ല. പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. MG യൂണിവേഴ്സിറ്റിയിലെ AISF വനിതാ നേതാവിനെ SFIക്കാർ ലൈംഗികമായി അതിക്രമിക്കുകയും ജാതീയമായി ആക്ഷേപിക്കുകയും ചെയ്തെന്ന് പരാതി നൽകിയിട്ട് പോലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. CPI നേതാക്കൾ മൗനമായിരുന്നപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ ശക്തമായി പ്രതികരിച്ചത് UDF ആണ്. ആ മൗനം നിങ്ങൾ ഇപ്പോഴും തുടരരുത്. അത് ജനാധിപത്യ വിരുദ്ധർക്കുള്ള ലൈസൻസ് ആകും, അക്രമ രാഷ്ട്രത്തെ പിന്തുണയ്ക്കലാകും. എന്തും ചെയ്യുമെന്ന ധിക്കാരവും ധാർഷ്ട്യവുമാണ് CPMന്. തുടർഭരണം നാടൊട്ടുക്കും അക്രമം അഴിച്ചുവിടാനുള്ള അധികാരമല്ല. ബംഗാളിലെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ആയുധമെടുത്ത് ഗുണ്ടകൾക്കൊപ്പം അഴിഞ്ഞാടുകയായിരുന്നു അവിടുത്തെ CPM. അതേ മാതൃക കേരളത്തിലും ആവർത്തിക്കാമെന്ന് കരുതേണ്ട. CPM കൊലവിളി രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യപരമായി സാധ്യമായ എല്ലാ പ്രതിരോധവും തീർക്കും. എതിർ ശബ്ദങ്ങൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്ന ഹാലിളകി നടക്കുന്ന അണികളെ ഉത്തരവാദിത്തമുള്ള CPM നേതാക്കൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്നും VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയുണ്ടായി. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.